സ്റ്റാർട്ട് ലൈവ് വ്ളോഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ ഡിസ്ട്രിബ്യൂഷൻസായ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. എങ്ങനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമുക്ക് നോക്കാം. എക്സിൻ്റെ വാല്യൂ ഒരു പ്രത്യേക ഇൻ്റർവെലിൻ്റെ ഇടയിലായിരിക്കും വരാം. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള എക്സിൻ്റെ വാല്യൂ വരാം. ഇത് പ്രത്യേകിച്ച് ഒരു കൗണ്ടബിൾ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. എത്ര സംഖ്യകൾ വരാം. ഇതുപോലത്തെ വരുന്ന റാൻഡം വേരിയബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ പ്രധാനമായി ഒരു ഉപയോഗിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ എന്ന പേരിൽ തന്നെ നമുക്കറിയാം നോർമലാണ്, അതൊരു കോമൺ ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൻ്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ എങ്ങനെ കാണാം. ഇവിടെ നമുക്കൊരു പ്രോബിലിറ്റി ഫംഗ്ഷൻ നോർമലിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/σ√2π ഇ റേസ് ടു -1/2 ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ. ഇതാണ് നോർമലിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ, അല്ലെങ്കിൽ നോർമലിൻ്റെ PDF എന്ന് പറയാം. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആദ്യം നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഫോക്കസ് പോയിന്റ് ബേസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിലെ സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പോയിസോണും ബൈനോമിയലൊക്കെ മീൻ വേരിയൻസ് ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ നോർമൽ ആണെങ്കിൽ ഇതിൻ്റെ മീൻ നമ്മൾ പറയുന്ന പേര് മ്യൂ എന്നാണ്. ഇപ്പോൾ ഇവിടെ മീൻ നമുക്ക് നോർമലിൻ്റെ മീൻ ചോദിച്ചാൽ നമുക്ക് മ്യൂ എന്ന് എഴുതാം. അതുപോലെ ഇതിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയറാണ്, ഇവിടെ ഉള്ള സിഗ്മ. അപ്പോൾ സിഗ്മ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും സിഗ്മ. അപ്പോൾ ഇത്രയും കാര്യം നോർമൽ ഡെൻസിറ്റി ഫംഗ്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ PDF, നോർമലിൻ്റെ PDF എന്താണ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ 1/σ√2π ഇ റേസ് ടു -1/2 ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ആണ്. എക്സിൻ്റെ വാല്യൂ ഇവിടെ പറയുന്നുണ്ട്, മ്യൂയുടെ വാല്യൂ പറയുന്നുണ്ട്, സിഗ്മ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇതിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്, മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ ആണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സംഖ്യകൾ ഉണ്ടാവും, സിഗ്മയ്ക്ക് പകരവും മ്യൂവിന് പകരവും ഒക്കെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് ഇതുപോലെ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്ന്, നോർമൽ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ട് ഇതിൽ നിന്ന് മീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന സംഖ്യ, ഈ മൈനസിനെ നോക്കണ്ട, ഇവിടെ എക്സ് മൈനസ് ഏതാണോ സംഖ്യ വരുന്നത് അതാണ് ഇവിടുത്തെ മീൻ. അതുപോലെ ഈ √2π കൂടെ വരുന്ന ഇവിടെ ഉള്ള സംഖ്യ എന്താണോ അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം എക്സാമിന്. ഓക്കെ, ഇനി നമ്മൾ സ്ഥിരമായിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമലിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. പ്രോപ്പർട്ടീസ് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസുകളെ ലിസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ എത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട് നിങ്ങൾക്ക് ബുക്കിൽ നിന്ന് നോക്കി നോട്ട് ചെയ്താം. പക്ഷെ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമേ ഞാൻ പറയുകയാണ്. മിക്കവാറും ഒരു 2 മാർക്കിന് പ്രോപ്പർട്ടീസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 4 പോയിൻ്റെങ്കിലും പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കണം, അത് എക്സാമിന് ഉറപ്പാണ്. അപ്പോൾ പ്രധാനമായും ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ കർവ് തന്നെയാണ്, നോർമലിൻ്റെ കർവ്. നോർമൽ കർവ്, നോർമൽ കർവ് എന്താണ് പ്രത്യേകത നോക്കാം. ഇത് നോർമൽ കർവ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ എക്സിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ വരാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇവിടെയാണ് ഇതിൻ്റെ മീൻ കിടക്കുക. മീനും മീഡിയനും മോഡും ഇതൊക്കെ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു മീൻ എന്ന പോയിന്റിൽ ഇവിടെ നമുക്ക് സെൻട്രൽ പോയിന്റ് കട്ട് ചെയ്താൽ ഇങ്ങോട്ടുള്ള ഈ ഒരു ഏരിയയും ഇങ്ങോട്ടുള്ള ഈ ഏരിയയും തുല്യമായിരിക്കും. അതായത് ഈക്വി ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയയും ഇങ്ങോട്ടുള്ള ഏരിയയും. അതുപോലെ ഈ കർവിൻ്റെ ഇത്ര ഏരിയകൾ തമ്മിൽ തുല്യമായിരിക്കാം. പിന്നെ ടോട്ടൽ പ്രോബിലിറ്റി ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായും പ്രോപ്പർട്ടി ഇതൊരു സിമെട്രിക് കർവാണ്. ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു സിമെട്രിക് കർവാണെന്ന് നമുക്ക് ആദ്യം പറയാം. അതായത് സ്ക്യൂനെസ് 0 ആയിരിക്കും, β1 = 0. സ്ക്യൂനെസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അപ്പോൾ സിമെട്രിക് ആണെന്നൊരു പ്രോപ്പർട്ടി നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയാം ഈ മീനും മീഡിയനും മോഡും തുല്യമായിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും മീഡിയൻ മോഡ് തുല്യമായിരിക്കും. അതുപോലെ അത് ബെൽ ഷേപ്പ്ഡ് ആണ്. ഇതൊരു നമ്മൾ പിന്നെ പള്ളിയിലൊക്കെ കാണുന്ന മണി ബെല്ലല്ലേ, ബെല്ലടിക്കുന്ന അതിൻ്റെ ഒരു ഷേപ്പാണ്, അതുകൊണ്ടാണ് ബെൽ ഷേപ്പ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മെസോകർട്ടിക് കർട്ടോസിസ് എന്തായിരിക്കും, β2 = 3 ആയിരിക്കും. ഇങ്ങനെ 4 പ്രോപ്പർട്ടി ഞാൻ പറയുകയാണ്, കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് 4 പ്രോപ്പർട്ടി മാത്രമേ ഞാൻ ഇവിടെ പറയുകയാണ്.
ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിച്ചിരിക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ്, മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആണ്, ബെൽ ഷേപ്ഡ് ആണ്, മെസോകാർട്ടിക്. ഇനിയും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് പഠിക്കാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എങ്ങനെ സ്റ്റാൻഡേർഡ് നോർമൽ എന്ന ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പരിചയപ്പെടുത്താം. അപ്പോൾ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സിഗ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഇവ വണ്ണ്, അതുപോലെ മീൻ സീറോ ആവുകയാണെങ്കിൽ ഇതെന്ത് സംഭവിക്കും? 1/√2. ഇവിടെ വൺ ആകുമ്പോൾ 1/√2π എന്ന് പറയും. ബാക്കി e^-x²/2 എന്ന് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെ സിഗ്മ വൺ ആവും, മ്യൂ സീറോ ആയി. അപ്പം ഇങ്ങനെ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ നമ്മളിങ്ങനെ എഴുതാം. എക്സിന് പകരം നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ f(z) = 1/√2π e^-z²/2. സെറ്റിൻ്റെ വാല്യൂ ഇതുപോലെ -∞ മുതൽ +∞. അപ്പോൾ ഈ സെറ്റ് സീറോ എന്ന പോയിന്റിലാണ് നമ്മളിവിടെ സിമെട്രി ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ സെറ്റിൻ്റെ നോർമൽ കർവ് സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കർവാണിത്. നോർമൽ കർവിൻ്റെ അതേപോലെ തന്നെ വരിക. പക്ഷെ ഇവിടെ എന്താണ് വരിക? z=0 എന്ന പോയിന്റിൽ ഇത് സിമെട്രിക് ആയിരിക്കും. ഇങ്ങോട്ടുള്ള ഏരിയയും ഇങ്ങോട്ടുള്ള ഏരിയയും തുല്യമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് കുറേ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇനി പറയാൻ പോകുന്നത് എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ. മീൻ നമ്മൾ മ്യൂ എന്ന് പറയും, വേരിയൻസ് സിഗ്മ സ്ക്വയർ. എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മ്യൂ മീനും സിഗ്മ സ്ക്വയർ വേരിയൻസും ഉള്ള ഇത് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് z=, ഇങ്ങനെ എഴുതാം, z=x-μ/σ. എക്സ് മൈനസ് നോർമലിൻ്റെ മീൻ മ്യൂവിനോട് മൈനസ് ചെയ്തു, നോർമലിൻ്റെ സ്റ്റാൻഡേർഡ് ഇയർ സിഗ്മനോട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് z ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇത് സ്വഭാവി z എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈ ഡിസ്ട്രിബ്യൂഷനായി മാറും. z=x-μ/σ എങ്ങനെ ആക്കി കഴിഞ്ഞാൽ എക്സ് എന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയബിളാണ്, അതിൽ നിന്ന് മീൻ മ്യൂ മൈനസ് ചെയ്തു, സിഗ്മ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ആക്കിയാൽ ഈ സെറ്റ് എന്ന വേരിയബിൾ എന്താവും? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവും. അതായത് ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവായി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായി മാറും. ഇതിനെ നമ്മൾ പറയും z ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ z സ്കോർ എന്ന് പറയും. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന z സ്കോർ എന്താണെന്ന് ഈ ഒരു ഫോർമുല നമ്മൾ z=x-μ/σ എന്ന് നമ്മൾ നിർബന്ധമായും പഠിക്കാം. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മാർക്കിനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രോബ്ലം ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എക്സ് എന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യൽ നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ. അതുപോലെ n=01 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ x-μ/σ എന്തായി മാറുമെന്ന് പറഞ്ഞു, n=01 ആവും. എന്താണ് n=01? മീൻ സീറോയും വേരിയൻസ് വണ്ണും ആയ ഏതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. മീൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ സീറോയും സിഗ്മ വണ്ണും ആയ എന്ത് ഡിസ്ട്രിബ്യൂഷനായി മാറും? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവും. അപ്പോൾ z എന്തായി? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായി. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ n=01 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു z ഫോളോസ് n=01. z ഏതായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ? n=01 എന്ന് പറഞ്ഞാൽ സീറോ മീൻ ആവുന്നതും വേരിയൻസ് വൺ ആവുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞത് z വാല്യൂ 0 മുതൽ 1 വരെ. അപ്പോൾ ഇതൊന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കർവ് ഒന്ന് വരച്ച് നോക്കാം. കർവ് വരച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് നമുക്കറിയാം ഇതൊരു സിമെട്രിക് ആയിരിക്കും അല്ലേ, സിമെട്രിക് കർവ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മളൊരു സിമെട്രിക് കർവ് വരക്കുന്നു. z=0 എന്ന പോയിന്റും -∞ +∞ ഇത്രയും കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 0 മുതൽ 1 വരെയുള്ള പ്രോബബിലിറ്റിയാണ് z=0 എന്ന് പറഞ്ഞാൽ ഇവിടെ. 1 എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? വലത് ഭാഗത്തേക്കാണോ ഇങ്ങോട്ടാണോ വരിക? 1 ആണ് പോസിറ്റീവ് ആണ്, +1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഏതെങ്കിലും ഒന്നായിരിക്കും. മൈനസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു 1 നമ്മൾ അടയാളപ്പെടുത്തുന്നു, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് 1 ആണെന്ന് അടയാളപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചെന്താ 0 മുതൽ 1 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? 0 മുതൽ 1 വരെയുള്ള ഏരിയ ഇതായിരിക്കും അല്ലേ. ഈ ഒരു ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അല്ലേ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂ റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. 0 to 1 f(z)(z) ആ രീതിയിൽ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നില്ല, നമുക്ക് ഇതിന് എളുപ്പത്തിൽ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് കാണാൻ പറ്റും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്.
ടേബിൾ നോക്കാനൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ നമുക്കിത് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോബിലിറ്റി കാണേണ്ടത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പിന്നെ നമുക്ക് നേരെ ഇങ്ങനെ ചെയ്താൽ മതി. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇതിലേക്ക് മാറ്റണം, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് നേരെ കർവ് വരച്ചു. സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കർവ് എപ്പോഴും സെൻറ്ററിൽ സീറോ ആണ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സീറോ മുതൽ വൺ വരെ ഏതാണോ നമുക്ക് കാണേണ്ടതെന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉപയോഗിച്ചിട്ട് ഈ ഏരിയ കാണാൻ പറ്റും, ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ ടേബിൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ ലെഫ്റ്റിൻ്റെ കോളം നോക്കിയാൽ സെറ്റ്. ഈ കോളത്തിൽ നമുക്ക് കുറേ വാല്യൂ 4 വരെയുള്ള കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ടാവും. വലത് ഭാഗത്ത് പോയിന്റ് ഈ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 0 മുതൽ 1 വരെയുള്ള ഇപ്പോൾ ഈ കർവിൻ്റെ തന്നെ മുകളിൽ ടേബിളിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ചിത്രം, ഇതുപോലത്തെ ഒരു ചിത്രം കാണാം. അപ്പോൾ ഇതുപോലെയുള്ള ഏരിയ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ടേബിൾ ഉപയോഗിച്ച് കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ ഈ ഒരു പോയിന്റ് വണ്ണിൻ്റെ വാല്യൂ നോക്കുക. ആ സെറ്റിൻ്റെ വാല്യൂവിൽ വൺ എവിടെയുള്ളത്? അപ്പം ഇങ്ങനെ താഴെ നോക്കി കഴിഞ്ഞാൽ ആദ്യം 0.0, 0.010, പിന്നെ 0.1, 0.2 ഇങ്ങനെ പോന്നിട്ട് 1.0 അതാണ് വണ്ണ് അല്ലേ. 1.0 പിന്നെ 1.0 വരിയിൽ കുറേ സംഖ്യകൾ കാണാം നിങ്ങൾക്കിനെ നോക്കി. അതിലൊരു പ്രോബിലിറ്റി ആണെന്ന് ശരിക്കും നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ വണ്ണ് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ എന്താ? 0.0 ആണ്. പിന്നെ അങ്ങോട്ട് പോയിന്റ് കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വരി തന്നെ എടുക്കാം. 0.00 എന്നുള്ള കോളത്തിലെ ആദ്യത്തെ വരിയിൽ വരുന്ന 1.0 എന്താ വരിക? 0.3413 എന്ന ടേബിളിൽ കാണാം. 0.3413. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കിട്ടിയത് 0.3413 ആണ്. അതായത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 0.3413 ആണ്. അപ്പോൾ നമുക്ക് ഇത്ര ഏരിയ കിട്ടും. ഇതാണ് ഈ രീതിയിൽ നമുക്ക് പ്രോബിലിറ്റി കാണാം. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഈസിയാണ്. അതൊരു ടെക്നിക്കൽ ഐഡിയ ഉണ്ടായാൽ നമുക്ക് ഏത് പ്രോബിലിറ്റി കാണാൻ പറ്റും. ഓക്കെ, ഇനി അറിയേണ്ടത് നമ്മൾ 0 മുതൽ ഇവിടം വരെയുള്ള ഏരിയയും ഇവിടം വരെയുള്ള ഏരിയയും നമുക്കറിയാം ഇതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഏരിയ ഈ 0 എന്നുള്ള സിമെട്രിക് എന്ന് പറയുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത രണ്ട് ഭാഗം തുല്യമായിരിക്കും. അതാണ് സിമെട്രിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? ഈ ഏരിയ 0.5 ആയിരിക്കും. അതുപോലെ ഈ 0 എന്ന് ഈ ഏരിയ എന്തായിരിക്കണം? 0.5 ആയിരിക്കും, ഹാഫ് ആയിരിക്കും. കാരണം എന്താ? ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഏത് ഞാൻ എഫ് ഓഫ് സെറ്റ് ഈ സെറ്റ് ആയിക്കോട്ടെ, എനി പ്രോബിലിറ്റി, അതിൻ്റെ ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കൂടെ നമ്മൾ പഠിച്ചതാണ് ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി സെറ്റ് ഡി എക്സ് ഇസ്കലും 1 ആയിരിക്കും. അതോ ഇവിടെ നമ്മൾ എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ആയിരിക്കാം സ്റ്റാൻഡേർഡ് നോർമൽ ആകുമ്പോൾ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പകുതി കട്ട് ചെയ്യുമ്പോൾ തുല്യ ഭാഗങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് അരയും ഇങ്ങോട്ട് അരയായിരിക്കുമല്ലോ. അതാണ് ഞാൻ 0.5ഉം 0.5ഉം എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. പ്രോബിലിറ്റി 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ 2.13 ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിഹ്നം നോക്കുക നമുക്കത്. ഇതേതാ? പോസിറ്റീവ് സംഖ്യയാണ്. അപ്പോൾ നമുക്ക് കർവ് വരച്ചിട്ട് അടയാളപ്പെടുത്താം. നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരക്കുന്നു, 0 അടയാളപ്പെടുത്തുന്നു, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഉള്ള ഏരിയ. ഓക്കെ, ഇതിൽ നമുക്കറിയാം 2.13 പോസിറ്റീവ് ആകുമ്പോൾ എവിടെ ആയിരിക്കും വരിക? ഇവിടെ വലത് ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഏരിയയാണ് കാണേണ്ടത്. 0 ചെറുത് വലുത് 2.0. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഏരിയ കാണണം. അപ്പോൾ ഇത് നമ്മൾ നേരെ കർവിൽ ടേബിളിൽ നോക്കുക. ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 2.1 എന്ന വരി ഉണ്ടോ നോക്കുക. 2.1 ആദ്യം ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കുക. 2.1 നമുക്ക് ടേബിൾ ഇങ്ങനെ താഴോട്ട് പോയാൽ കുറേ താഴെ പോയാൽ 2.1 കാണാം. കണ്ടോ? 2.1 നേരെ കുറേ പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി എടുക്കേണ്ടത് ഏതാണ്? ഇവിടെ വരുന്നത് പിന്നെ 2.1 കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ 1.3 അവിടെ എടുത്തു. അപ്പോൾ ഇനി ഇവിടെ ഒരാളുടെ എന്താണ്? 0.3 ബാക്കി ഉണ്ടാവുക. 2.1 എന്ന ഭാഗം എടുത്ത് ഇനി ഇവിടെ എന്താ ഉള്ളത്? 0.03 അല്ലേ? 0.03 അല്ലേ ഉള്ളത്? കാരണം 2.1 ഉള്ള ഏരിയ നമ്മൾ ഇവിടെ എടുത്തു. ഇനി ഇവിടെ ബാക്കി ഒരു 3 ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്, 1 അങ്ങോട്ട് എടുത്തതുകൊണ്ട്. അപ്പോൾ 0.03 നോക്കുക. 0.03 നോക്കി കഴിഞ്ഞാൽ ടേബിളിൽ നിങ്ങൾക്ക് കാണാം 2.13. 0.03 നേരെ വരുന്ന പ്രോബിലിറ്റി എന്താ? 0.4834. അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി 0.4834 എന്ന് കിട്ടും.
ഇതുപോലെ ഏത് സംഖ്യ വെച്ചിട്ടും നമുക്ക് ഈ പ്രോബിലിറ്റി കാണാൻ പറ്റും. അപ്പോൾ ടേബിളിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ആവശ്യമില്ല, ഇൻ്റഗ്രേഷനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഈ ടേബിളിൻ്റെ ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഇതിൽ ഏത് പ്രോബിലിറ്റിയും കാണാൻ പറ്റും. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 0.434 ആണ്. ഇപ്പോൾ നമ്മളോട് ഈ ഏരിയ ആണ് ചോദിക്കണമെങ്കിലോ, നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടൽ 0.5 ആണ്, 0.5 നിന്ന് ഇത്ര ഏരിയ കുറച്ച് അത് കിട്ടും. മനസ്സിലാക്കാലോ, 0.5 ഇത്ര ഏരിയ 0.5 ആണ്, 0.5 നിന്ന് 0.43 ആണ് ഈ ഏരിയ കുറച്ചാൽ ഇത് കിട്ടും. ഇത് ചോദിക്കണമെങ്കിൽ അങ്ങനെ കാണാം. ഇപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി -2.01 <0. ഇപ്പം ഇതാവുമ്പോൾ നമുക്കറിയാം 0 ആണ് വലുത്, അതിൻ്റെ താഴെയാണ് ഈ നെഗറ്റീവ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതുപോലെ കർവ് വരച്ച് നോക്കാം. സിമെട്രിക് കർവ് വരക്കുന്നു, 0 അടയാളപ്പെടുത്തുന്നു, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഏരിയയാണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഈ സംഖ്യനെ അടയാളപ്പെടുത്തണം, മൈനസ് ആണ് ഇവിടെ, -2.01. അപ്പോൾ ഇടത് ഭാഗത്ത് എവിടെയെങ്കിലും ഒന്നുണ്ടാവും, -2.01. ഓക്കെ, ഈ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇത് നേരെ പോയി ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടേബിളിൻ്റെ സൈഡിൽ -2.01 ഉണ്ടാവില്ല, ഇല്ലല്ലോ, ടേബിളില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ 0 മുതൽ +2.01 ഈ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാവുമല്ലോ പോസിറ്റീവ് ആയിട്ടുള്ള. അപ്പം ഈ ഏരിയ കിട്ടിയാലും മതി നമ്മൾക്ക്, ഈ ടേബിളിൽ 0 മുതൽ ഇങ്ങനെയുള്ള ഒരു ഏരിയ മാത്രമേ കാണാനേ ഈ ടേബിളിൽ കഴിയുള്ളൂ, അല്ലാതെ 0 മുതൽ മൈനസ് സൈഡിലേക്കുള്ള ഏരിയ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഐഡിയ ഉപയോഗിക്കും, ഇവിടെ വരെയുള്ള ഈ ഏരിയ കണ്ടാൽ മതി, കാരണം ഇത് തന്നെ ആയിരിക്കും ഇതും, കാരണം ഇത് സിമെട്രിക് ആണ്, സെൻറ്റർ കട്ട് ചെയ്ത രണ്ട് ഭാഗം തുല്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടി ഈ ഏരിയ കണ്ടാൽ മതി, സോറി, ഈ ഏരിയ കണ്ടാൽ ടേബിൾ ഉപയോഗിച്ചിട്ട് ഈ ഏരിയ കാണാം, അപ്പോൾ നമുക്ക് ഈ ഏരിയ കിട്ടും. ഇപ്പോൾ 0 മുതൽ 2.01 നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ 0 മുതൽ 1 കണ്ട പോലെ തന്നെ 0.2 ടേബിളിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടേബിളിൽ 2.0 1 നോക്കാം, എത്ര കിട്ടുന്നുണ്ട് നോക്കൂ. 2.0 നേരെ എന്താ നോക്കാം, 2.0 നേരെ നോക്കുക, 2.0 നോക്കുക, പിന്നെ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക, 0 കഴിഞ്ഞാൽ 0.01. അപ്പോൾ മുകളിൽ 0.01 നേരെ നോക്കുക, 2.0 എന്ന് പറയുന്നത് 0.4778 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 0.4778 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എന്തായിരിക്കും, അതും 0.4778 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ 0.4778 ആണ് കിട്ടും. നെഗറ്റീവ് ചിഹ്നം എന്നുണ്ട്, പ്രോബിലിറ്റി എപ്പോൾ പോസിറ്റീവ് സംഖ്യ ആയിരിക്കും, അതൊന്നും നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതുപോലെ നെഗറ്റീവ് തന്നാലും നിങ്ങൾ ഈ കർവ് വരച്ചിട്ട് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം, സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരച്ചാൽ 0 കട്ട് ചെയ്താൽ ഈ ഒരു ഏരിയ, ഈ 0 നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയയും ഇങ്ങോട്ടുള്ള ഏരിയയും തുല്യമായിരിക്കാം. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങോട്ട് 0.5 അല്ലെങ്കിൽ ഹാഫ് ആയിരിക്കും, ഈ പ്രോബിലിറ്റി ഏരിയ ഹാഫ് ആയിരിക്കും. ഈ ഹാഫ് 0.5 തീരുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി 1 കിട്ടും. ഈ ഒരു കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഏത് പ്രോബിലിറ്റിയും കാണാൻ പറ്റും. ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൻ്റെ പ്രോബിലിറ്റി കാണാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്. പക്ഷെ മിക്കവാറും നമ്മളെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഡയറക്റ്റ് അല്ല ചോദിക്കുക, വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ എനിക്ക് അടുത്ത ക്ലാസ് ഭംഗിയായി ചെയ്യാൻ പറ്റും.